ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ ഏറവാനിലൊരു സൂ ഉണ്ട്. ഒരു സൂ ആണ്. സൂവിൻ്റെ ഫ്രണ്ട് ഗേറ്റാണിത്. അപ്പോൾ ഈ ഒരു മലയുടെ താഴെയാണ് ഈ സൂ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ടിക്കറ്റ് ഉണ്ട്. അപ്പം എൻ്റെ സുഹൃത്ത് അകത്ത് കയറി പോയിട്ടുണ്ട്. നമുക്ക് ഇനിയകത്തേക്ക് പോകാം. കുറേ ദൂരം നടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ചെയറുകളെല്ലാം ഇട്ടാണ്. ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഇവിടെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കാണ്. ഗേറ്റിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം ചിൽഡ്രൻസ് പാർക്കാണ്. മരങ്ങളെല്ലാം ശരിക്കും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു നല്ലൊരു അന്തരീക്ഷമാണിത്. ഇവിടെ കുറേ സ്റ്റാച്യു എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കാം അതിൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റോസാണ്. എല്ലാ സ്ഥലത്തും റോസ് ഒരുപാടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെ ജമന്തിയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു ശിലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണത്. ട്രെയിൻ, കുട്ടികളുടെ ട്രെയിനെല്ലാം ഉണ്ട് ഇവിടെ. ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു നമ്മുടെ ട്രിവാൻഡ്രം സൂ എല്ലാം കാണുന്ന അകത്ത് കയറുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ. ശരിക്കും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ച ഒരു പ്രദേശമാണ്. വലിയ മരങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, നമുക്ക് വെള്ളം കുടിക്കാനുള്ള സ്രോതസ് ഇവിടെ ഉണ്ട്. ടാപ്പ് സാധാരണ ടാപ്പാണ്, ഡയറക്റ്റ് ഇങ്ങനെ വരുന്നതാണ്. അതിൽ നമുക്ക് വെള്ളം കുടിക്കാം. മരത്തിലെല്ലാം തൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പാർക്കാണ്. ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോകാനുള്ളതാണ്. കുട്ടികളുടെ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. നാട്ടിലുള്ളത്തെ ട്രെയിനാണിത്. ചെറിയ ട്രെയിൻ, മൂന്ന് രണ്ട് ബോഗികളുണ്ട് ഈ ട്രെയിനിന്. ഇതുപോലെ ടിക്കറ്റ് കൊടുത്തിട്ട് ഇന്ന് കയറണം. കുട്ടികളെ വെയിറ്റ് ചെയ്യാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കതിൽ കയറാൻ പറ്റും. വലിയ വൻവൃക്ഷങ്ങളാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. വൻവൃക്ഷങ്ങളാണ്. ഒരുപാട് കാലം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലെല്ലാം ഇവിടെ ഈ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആമകളുടെ സ്ഥലമാണ്. ആമകളുണ്ട് ഇവിടെ. ശരിക്കും ആമകളാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു മരത്തിൽ കൊത്തി വെച്ചേക്കുന്ന രണ്ടാൾക്കാരാണ് കപ്പിൾസിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ട്രെയിൻ പുറപ്പെടാൻ കുട്ടികളിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ എലി വർഗത്തിലുള്ള ഒരു സാധനമാണ് ഈ കാണുന്നത്. വർഗത്തിലുള്ളൊരു സാധനമാണിത്. അതിന് കണ്ടില്ലേ, അതിന് കിടക്കാനുള്ള ഊഞ്ഞാലെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഭാഗത്തേക്ക് പോകുന്ന റെപ്റ്റൈൽ വിഭാഗത്തിലുള്ള സാധനങ്ങളാണ് ഈ കാണുന്ന. റെപ്റ്റൈൽ മുരകവർഗത്തിലുള്ള സാധനങ്ങളാണ് ഈ ഒരു ഏരിയയിലോട്ട് ഉള്ളത്. അത് നമുക്ക് അപ്പുറത്ത് പോയി നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അവിടെ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്.
വൻ വൃക്ഷങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വൻ വൃക്ഷങ്ങൾ ഒരുപാടുണ്ട് मलयालिके मलयाली इष्टपोले हॉटल टिकट അപ്പോൾ ഇവിടെ കണ്ടില്ലേ നല്ല രസം ഇവിടെ കാണാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് മരങ്ങളാണ് മെയിൻ അട്രാക്ഷൻ ഇവിടത്തെ മരങ്ങളാണ് ഇവിടത്തെ ബേഴ്സിന്റെ തരം ബേഴ്സ് ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു സിംബലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഈ കാണുന്നതാണ് टिकट How much amount ticket? കൗണ്ടറാണിത് 500 600 എന്നല്ല കാണുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷിൽ ഒന്നും തന്നെ ഇല്ല ഇവിടെ നമ്മൾ ഇലക്ട്രോണിക്സ് ഇതാണ് എൻട്രി ആണ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതുവഴി വേണം അകത്തേക്ക് പ്രവേശിക്കാൻ അപ്പം അകത്ത് പ്രവേശിക്കുമ്പോൾ അത് പ്രവേശിച്ച ശേഷം അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരും ഇതാണ് ടിക്കറ്റ് കൊടുത്ത് നമുക്ക് രണ്ട് എൻട്രി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അകത്ത് കയറുകയാണ് ടിക്കറ്റ് കൗണ്ടർ കാണിച്ചു കീപ് ദിസ് വിത്ത് യു ദിസ് ഇസ് ഫോർ ദി നെക്സ്റ്റ് റൂം അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി കഴിഞ്ഞു ഞങ്ങൾ എൻട്രൻസ് കഴിഞ്ഞു ഇതൊരു അരേന ടൈപ്പിലുള്ളതാണിത് കണ്ടില്ല തലകുത്തി മറിയുന്നതൊക്കെ കാണാം അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വൈൽഡ് ടൈപ്പുള്ള മൃഗങ്ങളാണ് ഇവിടെ കാണുന്നത് വൈൽഡ് ടൈപ്പാണ് വൈൽഡ് ശരിക്ക്
ബിയറാണ്. കുറേ അധികമുണ്ട്. അപ്പോൾ ആ കരടിയെല്ലാം കണ്ട്, ധ്രുവക്കരടിയെ കണ്ടിട്ട് മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ അടുത്തൊരു സാധനം അവിടെ ഉണ്ട്. ചെറിയ തരത്തിലുള്ള ആമകളാണിത്. പക്ഷേ വളരെ ചെറിയ ആമയാണ്. നക്ഷത്ര ആമയെ പോലുള്ള ആമയാണിത്. അത് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെറുതൊന്ന്. വൈൽഡ് അനിമൽസ് ആയിരിക്കും ഇവിടെ കാണുന്നത്. വൈൽഡ് അനിമൽസിൻ്റെ അകത്തേക്ക് പോകണം. Should we go up? It's light, I think, for watch tower. There is a watch tower. I'm going to go up. ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാച്ച് ടവർ പോലെ കാണുന്നുണ്ട്. നമ്മളവിടെ സ്കിപ്പ് ചെയ്ത് പോയതാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഫോക്സ് എല്ലാം ഓടുന്നു കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ നല്ല കയറ്റമാണ്. നല്ല ഇവിടെ കണ്ടില്ലേ, ഇരിക്കാൻ സീറ്റെല്ലാം ഉണ്ട്. നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാം. നല്ലൊരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഇത് പോകുന്നത്. ഫോക്സ് അവിടെ കാണാം. കണ്ടില്ലേ ഫോക്സ്? ഫോക്സിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ. ഇതാ വരുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരു കുന്നിൻ്റെ മുകളിലാണ് അതിമനോഹര കാഴ്ചയാണിത്. ഇവിടെ നോക്കാനായിട്ട് ഇവിടെ നമുക്ക് വിശ്രമിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാം. അത് തിരിച്ചു വന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. തിരിച്ചു വന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളങ്ങോട്ട് പോയിട്ട് ഒന്നും കൂടെ കയറി നോക്കാം. കുറേ നടക്കാനുണ്ടല്ലോ ഇത്. ഈ മലയിൽ നിന്ന് നോക്കാൻ മനോഹരമായിട്ടുണ്ട്. കാണുന്നില്ലേ? അപ്പോൾ അവിടെ ഒരാൾ ഒന്ന് പുല്ല് വെട്ടുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ മൃഗങ്ങളെ ഒന്നും കാണുന്നില്ല. ഇവിടെ ബോർഡുകളോ ഒന്നും തന്നെ ഇല്ല. ഇതേ സേവ് വേ ഹിയർ ആൾസോ കണ്ടിന്യൂഷൻ. കണ്ടിന്യൂസ് അടുത്ത് സൈഡാണോ? വിച്ച് വൺ ഇൻ സൈഡ്? പുള്ളി വാച്ച് ടവറുണ്ട്. നമ്മൾ കയറി വന്നത് വെറുതെ ആയെന്നാണ് തോന്നുന്നത്. ഇവിടെ സാധനമൊന്നും കാണുന്നില്ല. ഇതിനെ പുതിയ തുടങ്ങാനോ വല്ലതായിരിക്കണം. ഇതാണ് ഇതിൻ്റെ
മുഗൾ ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഒരേ അനിമൽസിന് ഇടാനുള്ള സ്ഥലം കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പോൾ സാധനങ്ങളൊന്നും കാണുന്നില്ല, ഒള്ളി ഫോക്സ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടെ വന്നതാണ്, നമ്മൾ വാച്ച് ടവർ വരെ ഒന്ന് പോയി നോക്കാം. ഇതാണ് വാച്ച് ടവർ. അപ്പോൾ ഇവിടെ കുറേ മൃഗങ്ങളുടെ ഫോട്ടോസൊക്കെ കാണിച്ച് കണ്ടപ്പം ഇവിടെ ഉള്ളതായിരിക്കും. ഫോക്സ് ടൈപ്പിലുള്ളതാണ്, ബ്രൗൺ ബിയർ, ഗ്രേ ഉൾഫ് അങ്ങനെയുള്ളതാണ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് വുഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുവൻ ഉടൻ കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഈ റൂഫ് ഉൾപ്പെടെ. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കാൻ പറ്റും. ഇവിടെ താഴെ ഒരു ഉൾഫ് വന്ന് നിൽക്കുന്നുണ്ട്. ബ്രൗൺ ശരിക്കും ഉൾഫിന് വാച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലമാണിത്, വാച്ച് ടവർ. വെരി ഫാസ്റ്റ്, വെരി ക്രൂവൽ ദിസ് വൺ. Just give her a visiting card, you know. Fox in avada kandayirunnu, wolf wolf aanu, fox alla. Aa sir angane avada nikkiyunu da. Vaadane serikku ha ഒരു അവിടെ ഓസ്ട്രിച്ച് പോലുള്ള യമു ആണെന്നുണ്ട്. യമു ആണ് ആ കിടക്കുന്നത്, യമു. പക്ഷേ അത് ഭയങ്കര മറ്റേ എന്താ വിശ്രമിക്കുകയാണ് യമു. യെസ്, പീകോക്ക്. പീകോക്ക് ആണ് പിന്നെ അടുത്ത ഇത് പ്രത്യേകത്തിലുള്ള ഒട്ടകത്തിൻ്റെ ടൈപ്പിലുള്ള ഒരു സാധനമാണ് ഈ കാണുന്നത്. എൻ്റെ പേരപ്പുറത്ത് നോക്കണം എന്താണെന്ന്. ലാമ, ലാമ. അവർക്ക് ആരും തന്നെ കൊടുത്തു കഴിക്കുകയാണ്. ഐരാൻ തുറ
choose. Is he dinner? Call lady Zoina. Now you want to take it. Choose. Lava. Love choose. പുള്ളി മാൻ മറ്റേ പലതരത്തിലുള്ള മാനുകളാണ് പാളോ ഡിയർ എന്നൊരു വിഭാഗത്തിലുള്ളതാണ് ഈ കാണുന്നത്. മിക്കതും ലാംഗ്വേജിലാണ്. വൈറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള തടാകമാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കുക്ക് ടൈപ്പിലുള്ളതാണ്. വൈറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് ഉപകരണങ്ങളുണ്ട്. കോയിൻ ഇട്ട് വർക്ക് ചെയ്യുന്നതാണ്. പലതരത്തിലുള്ളതുണ്ട്. മോട്ടോർ സൈക്കിള്, കുതിര, രഥം, അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ഇത് കോയിൻ ഇട്ട് വേണം ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട്. ഇവിടെ തന്നെ നമുക്ക് സാധാരണ വെള്ളം കുടിക്കുന്ന എല്ലാ സ്ഥലത്തും കാണുന്നില്ലേ, ഡയറക്റ്റ് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ആൾക്കാർ വെള്ളം കുടിക്കുന്ന തിരക്കാണ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാണ്. ഡയറക്റ്റ് നമുക്ക് കുടിക്കാം, പാത്രങ്ങളോ ഒന്നും തന്നെ വേണ്ട. അപ്പം നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്ന് നടന്ന് തന്നെ ക്ഷീണിച്ച് അപ്പോൾ അങ്ങനെ വിശ്രമിക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ കേജുകളാണ്. ഇത് കുരങ്ങ് വർഗത്തിൽപ്പെട്ടതാണ്. ബബൂൺ കുരങ്ങുകളാണ് ഈ കാണുന്നത്. ഇതിവിടെ ഒന്നും കാണുന്നില്ല, കുറച്ച് ടോയ്സ് മാത്രമുണ്ട്. ഇത് മക്കാക്ക എന്ന് പറഞ്ഞ ഒരു മക്വാക്കുവാന്ന് പറഞ്ഞ ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ട കുരങ്ങാണിത് ഈ കിടക്കുന്നത്. ചിലതൊന്നും കാണാൻ കഴിയുന്നില്ല, അങ്ങ് ഉള്ളിലോട്ട് പോയി. മാൻഡ്രിൽ എന്ന് പറഞ്ഞൊരു സാധനമാണിത്. ഇതിപ്പോൾ നമുക്ക് വളരെ അടുത്ത് കാണാൻ പറ്റും. ഇവിടെ ബേഡ്സ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ബ്രൗണിംഗ് പാരറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇവിടെ ഉള്ളത്. ഇത് മണ്ടേറിൻ ഡർക്ക്. ഇങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള സാധനങ്ങളാണ് ഈ കൂട്ടിനകത്തുള്ളത്. അതിന് വേണ്ടി പ്രത്യേക കൂടുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടെ കാണാൻ പറ്റും വളരെ അടുത്തായിട്ട്. ആഫ്രിക്കൻ തത്ത പോലുള്ള സാധനമാണിത്. ഇവിടെ താഴെയുണ്ട് മറ്റൊരു ചെറിയ തരത്തിലുള്ള ഡക്ക്. ഇവിടെ താഴെയുണ്ട്.
ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവിടെ ഇവിടെ എന്തോ സംഭവമുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. ഇവിടെ ശരിക്കും ഇത് ഡയറക്റ്റായിട്ട് ഒരു ഒരു പോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒറിജിനലായിട്ട് കാണാനായിട്ട്. ഒരു വെള്ളച്ചാട്ടം ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറെ തരത്തിലുള്ള ജീവികളാണിത്. ഇതിൽ വളരെ ചെറിയ അണ്ണാനപ്പൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ പേര് നോക്കട്ടെ, മീർക്കാറ്റ്. മീർക്കാറ്റ് എന്നുള്ളൊരു സാധനമാണ് ഈ കാണുന്നത്. മീർക്കാറ്റ് വളരെ ചെറിയൊരു സാധനമാണ്. മുകളിലേക്ക് പോകണം. അവിടെ ഈ എലിഫന്റ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എലഫൻ്റാണ്. എലഫൻറ്റിൻ്റെ ഒരു ഒരു മിനിയേച്ചർ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എലഫൻ്റിനെ നമുക്ക് കാണാൻ നോക്കിയിട്ട് വരും. എലഫൻ്റ് കൂൾ ഒരു കേവിനകത്തുനിന്നാണ് എലഫൻറ്റിനെ കാണാൻ പറ്റുന്നത്. എലഫൻ്റിന് ഇവിടെ ശരിക്കും ഒരു കേജ്. കുറേ എണ്ണമുണ്ട്. ഇങ്ങനെ ഹില്ല് ഡയറക്റ്റായിട്ട് ഹില്ലിൽ തന്നെ അത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. കണ്ടില്ലേ, ഭയങ്കര ഫൈറ്റിങ് നടക്കുകയാണ്. ഫൈറ്റിങ്ങാണ്. ഗോട്ടി ഭാഗത്തിലുള്ളതാണ്. മഫ്ലൂൺ, ആർമേനിയൻ മഫ്ലൂൺ ആണ് ഈ കാണുന്നത്. നീ ഇങ്ങോട്ട്, ഇവിടെ ഒരു ഡോങ്കി ഉണ്ട്. ഡോങ്കിയാണത്, വൈറ്റ് കളറിലുള്ള ഡോങ്കിയാണ്. നമ്മളവിടെ കാട്ടിൽ കാണുന്ന ടൈപ്പിലുള്ളതല്ല, കളർ വ്യത്യാസമുണ്ട്. ഡോങ്കിയുണ്ട്. അവിടെ ഒരു ഒരു ക്യാമൽ കാണുന്നുണ്ട്. ഹോർസ് വിഭാഗത്തിലുള്ളതാണ് ആ കാണുന്നത്. വലിയൊരു കൂട് തന്നെ അവരൊരുക്കിയിട്ടുണ്ട്. ഒട്ടകമാണിത്, ഇഷ്ടമുള്ള തരത്തിലുള്ള ഒട്ടകമാണിത്. ഇത് ഡബിൾ പൂഞ്ഞയുള്ള ടൈപ്പിലുള്ളതാണ്. ഇത്
ഇതിവിടെ ബിയറാണിത്. നമ്മൾ ഡേഞ്ചറസ് അനിമൽസിൻ്റെ വിഭാഗത്തിലുള്ളതാണിത്. രണ്ടെണ്ണം ഉണ്ട്.